അങ്ങനെ ഒടുവിൽ സുധാകരൻ സത്യം മനസ്സിലാക്കി. സർക്കാരിനെതിരെ നാണം കെട്ട കളികൾ കളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഒടുവിൽ സുധാകരൻ സമ്മതിക്കേണ്ടി വന്നല്ലോ. തിരുവനന്തപുരത്ത് മാത്രം 22% പ്രവർത്തകർ പാർട്ടി വിട്ടുപോയി. പല ജില്ലകളിലും പ്രവർത്തകർ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിലാണ് സുധാകരൻ്റെ ഈ സ്വയം വിമർശനവും ഏറ്റുപറച്ചിലും നടത്തിയത്. ജനങ്ങൾക്ക് നമ്മളിൽ വിശ്വാസം വേണം. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. CUC എന്ന അവസാന ആയുധം ഇതിനെ പ്രതിരോധിക്കാൻ പ്രയോഗിക്കാൻ പോവുകയാണ്. പുതിയ രീതി പ്രയോഗിച്ചാൽ മാത്രമേ തിരിച്ചുവരവ് സാധ്യമാകുമെന്നാണ് സുധാകരൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെ ആയിട്ടും പഠിക്കാത്ത സുധാകരൻ സോളാർ കേസ് പ്രതിയുടെ പീഡന പരാതിയിൽ PC ജോർജിനെ പിന്തുണച്ച് രംഗത്തെത്തുകയായിരുന്നു. PC ജോർജിൻ്റെ അറസ്റ്റ് പ്രതികാര നടപടിയാണെന്ന നിലപാടിലാണ് സുധാകരൻ. മുഖ്യമന്ത്രി ഒളിപ്പില്ലാത്ത ആളാണെന്ന് സുധാകരൻ വീണ്ടും വിമർശിച്ചു. സരിതയെ വിശ്വസിച്ച സർക്കാർ എന്തുകൊണ്ട് സ്വപ്നയെ വിശ്വസിക്കുന്നില്ലെന്ന് സുധാകരൻ ചോദിച്ചു. സോളാറും സ്വർണവും ഒന്നാണെന്ന സുധാകരൻ്റെ വിചാരം. ആദ്യം സുധാകരൻ സോളാർ കേസും സ്വർണ്ണക്കേസും എന്താണെന്ന് പഠിക്കേ, എന്നിട്ട് കാര്യങ്ങൾ പറയൂ. അല്ലാതെ വായി തോന്നുന്നത് വിളിച്ചു പറയാതെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത്. സുധാകരൻ KPCC അധ്യക്ഷനായി ചുമതല ഏൽക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്.